ബീച്ചിന് അടുത്തുള്ള ഒരു മീൻ കടയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെ മീനാ? പാര, വഞ്ചിര മീൻ. ഇതെല്ലാം 10 രൂപയാണ് ആഹാ കേട്ടോ. ഇതൊക്കെ ഇതെല്ലാം 10 രൂപ. ഇതിന് 10 രൂപയുള്ളു കേട്ടോ. നാട്ടിലിപ്പം ചേച്ചിമാരൊക്കെ നോക്കിയോ, 10 രൂപ 10 രൂപ ചീപ്പ് കയർ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് വേളാങ്കണ്ണി തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ വേളാങ്കണ്ണി തന്നെയാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. ഇന്ന് നമ്മൾ വേളാങ്കണ്ണിയിലെ നൈറ്റ് ലൈഫാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ഓട്ടോ സ്റ്റാൻഡാണ്, ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഓട്ടോ വന്നു കേട്ടോ. അപ്പം ഞാൻ ഇരിക്കുന്നത് സഫാരിയുടെ ടീഷർട്ടാണ് കേട്ടോ. സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോഴും സഫാരിയുടെ ടീഷർട്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്നുമല്ല, സഫാരി അത്രയ്ക്ക് ഇഷ്ടമാണ്. സഫാരി ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളത് അല്ലേ? അതെ, എന്നെങ്കിലൊക്കെ ഒരു ദിവസം നമ്മളും വരും സഫാരിയിൽ യാത്രാ അനുഭവങ്ങളൊക്കെ ആയിട്ട് കേട്ടോ. ആ യാത്രയിൽ പരിപാടിയിൽ നമ്മളും വരുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ദ സോളോ ട്രാവലർ ഒരു ദിവസം സഫാരി ടി വിയിൽ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു കാഴ്ച കാണിച്ചുതരാം. കാണാൻ വരത്തില്ല. ഇവിടുത്തെ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ആളുടെ ഒരു പരസ്യമാണ്, പക്ഷേ അത് ക്ലിയർ അല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ. വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിനെ ആരും കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ്. ചുറ്റുമുള്ള എല്ലാ ലോഡ്ജുകളാണ്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് താമസിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരും. അപ്പോൾ നമ്മളിന്ന് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഒരാൾ എന്നെ വിളിച്ചു, പറഞ്ഞോ. ചാനൽ നെയിം ദ സോളോ ട്രാവലർ. പേരെന്തോ? നവീൻ, ജോ നവീൻ. നവീൻ. ചാനൽ നെയിം സോളോ ട്രാവലർ. സോളോ ട്രാവലർ. സോളോ ട്രാവലർ. കേരള മലയാളം. ആ മലയാളം. സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ. ഓക്കെ. ആ അപ്പൊ നമ്മള് ഒരു സബ്സ്ക്രൈബർ, 2 സബ്സ്ക്രൈബർ കിട്ടി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഈ വീഡിയോ നാളെ നാളേക്ക് പോടും. 8 മണി ഈവനിങ് നൈറ്റ് നൈറ്റ് ഇന്ന ടൈം 8 മണി. ഓക്കെ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഞങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നത്, ഇതിലെ കൂടെ നടന്നിട്ട് നമ്മൾ ഇവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നല്ല ജനസാഗരമാണ് കേട്ടോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന കാണാം. അതായത് ഒരു ചേട്ടൻ സൈക്കിളിൽ പോകുന്നു, ബൈക്കിൽ പോകുന്നു, അങ്ങനെ ഫുള്ള് തിരക്കാണ്, നല്ല ക്രൗഡറാണ്. നമുക്കില്ല നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് എത്താം. വേളാങ്കണ്ണി ബീച്ച്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച സ്ഥലം തന്നെയാണ് വേളാങ്കണ്ണി ബീച്ച് എന്ന് പറയുന്നത്. വേളാങ്കണ്ണി ബീച്ചിൻ്റെ അടുത്ത് നമുക്കൊന്ന് പോവാം. ഇവിടെ ചെറിയ ചെറിയ കടകളുണ്ട് കണ്ടോ, കടലൊക്കെ വിൽക്കുന്നു. പിന്നെ ഇവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു ചർച്ച് കാണാം. പിന്നെ ഇതിലെ കൂടെ പോകുമ്പോഴാണ് മെയിൻ ചർച്ച്. ഇതൊക്കെ രാത്രിത്തെ വിഷയമാണ്, ഞാൻ പകൽ ഓൾറെഡി എല്ലാം കാണിച്ചായിരുന്നു. ഇവിടുത്തെ രാത്രിത്തെ വിഷയമാണ് ഇപ്പോൾ കാണിക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ ബീച്ചിൻ്റെ അവിടെയൊക്കെ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ചർച്ചിൻ്റെ അങ്ങോട്ടൊക്കെ പോകാം കേട്ടോ. അവിടുത്തെ രാത്രിത്തെ വിഷയം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതിലേക്ക് കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു ഒരു 100-200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് എത്താൻ പറ്റും. ഞാൻ നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി ബീച്ചിൽ പോയിട്ട് ഇവിടുത്തെ ഒരു ഫേവററ്റ് സാധനം എന്ന് പറയുന്നത് ഇവിടെ നല്ല അടിപൊളി മീൻ കിട്ടും. അടിപൊളിയാണോ എന്ന് കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഞാനെന്തായാലും പോയി കഴിച്ചു നോക്കാൻ പോകണേ. ഇവിടുത്തെ മീൻ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് മീൻ കഴിക്കാൻ പോകണേ. മീൻ ഇഷ്ടംപോലെ കിട്ടും, 30 രൂപ 50 രൂപ ആ റേറ്റിലൊക്കെ കിട്ടും കേട്ടോ. അപ്പം അതൊന്ന് കഴിക്കണം. അതൊക്കെയാണ് ഇത് പരിപാടി. പിന്നെ ഈ ഏരിയയിലുള്ള കടകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറഞ്ഞത് പറഞ്ഞോ. നമ്മളെ ഇപ്പോൾ ഒരു ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു മീൻ കടയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്തൊക്കെ മീനാ? പാര, വഞ്ചിര മീൻ. ഫുൾ വഞ്ചിര. പീസ്. അയല. എല്ലാവർക്കും അല്ലേ. അപ്പൊ ഇതിൽ ഏത് സെലക്ട് ചെയ്യുന്നതാണ് ഇപ്പൊ കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. ഒരുപാട് മീനുണ്ട്. വലിയ മീൻ കാണാം. എല്ലാം വലിയ മീനാണ് കേട്ടോ. നമ്മളെ നാട്ടിലുള്ള ടൈപ്പ് മീനല്ല ഇത്. ഇതിൽ അയില എങ്ങാണ്ടേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. ഇത് അയില നാട്ടിലെ മീനാണ്. വഞ്ചിര മീൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോന്ന് എനിക്കറിയാൻ പോയി കേട്ടോ. വഞ്ചിര മീൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു മീൻ മേടിച്ച് നമുക്ക് കഴിക്കണം. കണ്ടിട്ട് ഏത് കഴിക്കും എന്നറിയാൻ വയ്യ. എല്ലാം കൊള്ളാം. നല്ല തിരക്കാട്ടോ. ഫുള്ള് ആൾക്കാരാണേ.
അവരൊക്കെ സെലക്ട് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിതിൽ ഏതെങ്കിലും ഒരു മീൻ മേടിച്ച് കഴിക്കാൻ പോവാണ്. അപ്പോൾ ദാ ഇതാണ് ഞാൻ മേടിച്ച മീൻ കേട്ടോ. ഇതിൻ്റെ പേര് ആവോലി. 70 രൂപയാണ് ഇതിൻ്റെ വില കേട്ടോ. പേരെന്നെ ചമ്മൽ കേട്ടോ. വിളി പേരെന്നെ ലോകേഷോ. ലോകേഷ് കണ്ണൻ. എന്നെ വില പണ്ടേ. ഞാൻ കോളേജ് പഠിക്കുന്നു. പഠിക്കറയാ? ആ അത് ശരി. എന്നാ പഠിക്കറേ? ബി എ സെക്കൻഡ് ഇയർ. ബി എ സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ. ആ അടിപൊളി. എന്താ എങ്കേ വേളാങ്കണയില്ലേ? നാഗപ്പെട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു മീനാണ് മേടിച്ചിരിക്കുന്നത്. 70 രൂപ. എന്താ പേര് പറഞ്ഞത്? എനിക്ക് ആവോലി. ആ നമ്മുടെ നാട്ടിലെ ആവോലി തന്നെയാണ് പറയുന്നത് കേട്ടോ. ആവോലിയാണ് മേടിച്ചിരിക്കുന്നത്. എനിക്ക് കണ്ടിട്ട് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നി അതേ ഉള്ളൂ. ബാക്കിയൊക്കെ മീൻ എന്നൊക്കെ പറയുന്നത് തലയൊക്കെ ഉള്ളതാണ്. അതാകുമ്പോൾ ഇറച്ചി മാത്രമേ ഉള്ളൂ. കഴിക്കാൻ എളുപ്പമായിരിക്കും. ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ മീനൊക്കെ പൊരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇത് ഞാൻ കേട്ട മീനല്ലല്ലോ. ഇത് ആവോലി കിടയാതല്ലേ. ആവോലി എടുത്തിട്ട് വന്നില്ല. എടുത്തിട്ട് വാ. അതിൽ എന്നാണ് പോട്ടെ? മുളകുപൊടിയാണോ അത്? മുളകുപൊടി കുരുമുളകെല്ലാം മിക്സിംഗ് അല്ലേ കേട്ടോ. ഇവിടെ എല്ലാം പൊരിച്ചെടുക്കുവാണ്. കണ്ടിട്ട് കൊതി വരുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. ഇതാണ് ഞാൻ മേടിച്ച ആവോലി. സോളോ ട്രാവലർ. ഞാൻ കൊല്ലത്താ. ഇത് നമ്മുടെ കൊല്ലത്തുകാരനാ കേട്ടോ. ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട്. പേരെന്താ? അജോ. അജോ കൊല്ലത്ത് എവിടെ? സൂര്യനാട്. പള്ളിച്ചല്ല. സൂര്യനാട്. അതായത് കരുനാഗപ്പള്ളി കടുത്ത് അല്ലേ? കരുനാഗപ്പള്ളി. എത്ര വർഷം ഇവിടെ വന്നിട്ട്? ഞാൻ ചെന്നൈയിലാ. ചെന്നൈയിലാണ്? 18 വർഷം. 18 വർഷം ചെന്നൈയിലാണ്. അതാ ഒരു തമിഴ് ടച്ചുണ്ടല്ലേ സംസാരത്തില്. ഞാനോ ചോദിച്ച മലയാളിയാണോ? പഠിക്കുന്നൊക്കെ ചെന്നൈയിലാണ്. ആണല്ലേ. എന്താ പഠിക്കാ? ബികോം കഴിഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. അത് ശരി. അപ്പോൾ ഒരു മലയാളി നമ്മളെ കൊല്ലംകാരനാണ് കേട്ടോ. ഇവിടെ നമ്മളെ മീൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മരിച്ചെടുത്തോട്ടോ. അല്ലെങ്കിൽ ഒരുമാതിരി രീതി, പച്ച പോലെ രീതി. ചേട്ടൻ മലയാളിയാണോ? അല്ല. ബാംഗ്ലൂരാ? ആ ഹാ. ബാംഗ്ലൂർ എവിടെ? ടൗൺ. ആ ഹാ. ടൗണിൽ തന്നെയാണോ? അപ്പോൾ നമ്മൾ ആ മീൻ റെഡി ആയിട്ട് വന്നു കേട്ടോ. ഇതാണ് നമ്മൾ മീൻ. പിന്നെ പൊറോട്ടയുണ്ട്. പൊറോട്ട എക്സ്ട്രാ മേടിച്ചാണ്. മീൻ തിന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ. ആ ചെറിയ മീനായിരുന്നു. ഇപ്പോൾ പീസാക്കി ഒരുപാട് പീസായി കേട്ടോ. വലിയ വലിയ പീസൊക്കെ ആയി. ആവോലിയാണ് മീൻ. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് കാണുമോ എന്ന് ഞാൻ തിന്നിട്ട് പറയാം. നിങ്ങളേതാ ബ്രോ? ഏതാ മേടിച്ചേ? അയില അയില. കൊള്ളോ? കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? അതോ സത്യം പറ കുഴപ്പമില്ല. ഞാൻ തിന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. സംഭവം നമ്മൾ അവിടുത്തെ ഒരു മീൻ്റെ രുചിയൊന്നും ഇതിന് കിട്ടുന്നില്ല. അവള് പറയാമല്ലോ അല്ലേ. കേരളത്തിലെ മീൻ്റെ രുചി ഇല്ല. സംഭവം ഇത് ഒരുപാട് നേരം ഇവിടെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് മണിക്കൂറുകളോളം വെച്ചതിന് ശേഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. നാളെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മറ്റന്നാളെ വീഡിയോ കാണും. ഇന്ന് എന്തായാലും കഴിക്കുകയാണ്. ഇത് കഴിച്ചു കാണാൻ ഒരു ഒന്ന് രണ്ടുപേര് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ പറഞ്ഞാലും ഇത് കഴിക്കരുത്, കുഴപ്പമാവുന്നു. അപ്പോൾ നാളെ കുഴപ്പമുണ്ടെങ്കിൽ നാളെ വീഡിയോ കാണത്തില്ല കേട്ടോ. ഞാൻ തമ കളിയാക്കിയല്ല. ഇവിടെ വന്ന് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മളെ ഒരു മീനിൻ്റെ ഒരു അത്ര ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തില്ല കഴിച്ചു കഴിഞ്ഞാൽ. എന്തായാലും നമ്മൾ മേടിച്ചത് കഴിക്കുക, അത്രേ ഉള്ളൂ അല്ലേ ബ്രോ. എൻ്റെ അഭിപ്രായം അല്ല, വേണം പോയി കഷ്ടപ്പെടുക കഴിക്കാൻ വേണ്ടി. കുഴപ്പമില്ല. ഓക്കെ. ഉപ്പ് കൂടുതല. അപ്പം നമ്മളിനി ഫുഡ് കഴിച്ചിട്ട് നേരെ സ്ട്രീറ്റിലോട്ട് പോവാം. നമ്മൾ മീനൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. മീനൊക്കെ കഴിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ട്രീറ്റാണ്. ഇവിടെ എല്ലാം ഫുള്ള് കടകളാണ്. ഇവിടെ കടകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ 10 രൂപ. അത് തന്നെയാണോ 10 രൂപ? എല്ലാം 10 രൂപ ആണോ?
ഫാൻസി കാണിക്കോ 10 രൂപയുടെ സാധനം ഏതെല്ലാം ഇവിടെ ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ എല്ലാ കടയുടെയും ഫ്രണ്ടിൽ 10 രൂപ 10 രൂപ എന്ന് കേട്ടിട്ടുണ്ട് 10 രൂപയുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം 10 രൂപയാണ് ആഹാ കേട്ടോ ഇതൊക്കെ ഇതെല്ലാം 10 രൂപ ഇതിന് 10 രൂപ ഉള്ളു കേട്ടോ നാട്ടിലിപ്പം ചേച്ചിമാരൊക്കെ നോക്കിയോ 10 രൂപ ഇത് 10 രൂപ ചീപ്പ് കയറ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ കത്തി ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ ഈ ഫാൻസി ഐറ്റംസ് എല്ലാം 10 രൂപ ഇതും 10 രൂപ ആഹാ ടൂ ടെക്സ് 10 രൂപ വാള ഇതെല്ലാം 10 വാള ഈ കീഴിൽ ഇറക്കുന്നതെല്ലാം 10 രൂപ അല്ലേ ആ ഈ താഴത്തെ കേട്ടോ എല്ലാം അല്ല ഇങ്ങനെയുള്ള പെണ്ണുകൾക്ക് പറ്റിയ കുറേ ഐറ്റംസ് ആണ് എല്ലാം 10 രൂപയ്ക്ക് വിൽക്കുന്നത് കേട്ടോ ഇതെല്ലാം നല്ല 10 രൂപയ്ക്ക് ഇത് വിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ അല്ലേ അണ്ണൻ്റെ പേരെന്തുവാ പേര് മഹേന്ദ്രൻ കവി കവി അവിടെ നാണിച്ചിരിക്കുകയാണ് കേട്ടോ ഇതാണ് കവി അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഈ മെയിനായിട്ട് കാണുന്ന എല്ലാ കടകളിലും 10 രൂപ 10 രൂപ എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് സംഭവം വെച്ചാൽ 10 രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ അകത്തോട്ട് കയറ്റാനുള്ള ഒരു അടവാണ് അതായത് ചാനൽ നെയിം ദ സോളോ ട്രാവലർ ദ സോളോ ട്രാവലർ ആമാ ആമാ മലയാളം തമിഴ് കടയത് 10 രൂപ ദ സോളോ ട്രാവലർ ഇന്നേക്ക് ഇവിടെ വേളാങ്കണ്ണിയുടെ ഒരു വീഡിയോ ഇന്നേക്ക് ഇപ്പോൾ പോട്ടതേ ഉള്ളൂ ഫസ്റ്റ് വീഡിയോ ആ ഇന്നേക്ക് ഫസ്റ്റ് വീഡിയോ പോട്ടാച്ചു അതായത് അപ്പോൾ വീഡിയോ പാത്തിട്ട് കേട്ടോ ഇവിടെ വേളാങ്കണ്ണിയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സബ്സ്ക്രൈബർ ആയിട്ട് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ഗായ്സ് അപ്പോൾ നമ്മൾ വീണ്ടും നടന്നിങ്ങനെ പോകട്ടോ അതാ ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോയുടെ കമൻറ്റ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കമൻറ്റ് വരുന്നത് അതുകൊണ്ടാണ് ചില സമയത്ത് റിപ്ലൈ തരാൻ വിട്ടുപോകുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ഈ സ്ട്രീറ്റിലേ കൂടെ നമുക്ക് ഇങ്ങനെ നടന്നു പോവാം ഇനി കുറച്ചും കൂടെ ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മളെ പള്ളി എത്തും കേട്ടോ എല്ലായിടത്തും ഈ 10 രൂപ 10 രൂപ സെറ്റപ്പാണ് ഇവിടെ 10 മാറിയിട്ട് ഇവിടെ 20 എഴുതിയിരിക്കുന്നത് കേട്ടോ 10 രൂപ അല്ലെങ്കിൽ 20 രൂപ അതാണ് ഇവിടുത്തെ മെയിൻ സെറ്റപ്പ് ആ അപ്പുറത്ത് നമുക്ക് പള്ളി കാണാം ഇനി നമുക്ക് എന്ത് ചെയ്യാറോ പള്ളിയുടെ അങ്ങോട്ടേക്ക് ഒന്ന് നടന്നു പോകണം മൊത്തത്തിലൊരു വാക്കാണ് നൈറ്റ് വാക്ക് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഈ രാത്രി സമയത്തൊക്കെ ഇതിലേക്ക് കൂടെ ഇങ്ങനെ നടന്നു പോകാമെന്ന് പറയാൽ കാരണം വേറൊന്നുമല്ല കേരളത്തിൽ ഇപ്പോൾ കാണാത്തൊരു കാഴ്ചയാണ് ഈ ഇത്രയും ആൾക്കൂട്ടം ബാക്കി എന്താ പറയുക ബാക്കിയുള്ള സ്റ്റേറ്റുകളൊക്കെ ഇപ്പോൾ പഴയ പോലെ ആയി പക്ഷേ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇപ്പോൾ ആൾക്കൂട്ടവും ഒന്നും പാടില്ല എന്നുള്ള രീതിയിലായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് പണ്ട് നമുക്ക് ആൾക്കൂട്ടം കാണുമ്പോൾ ഒന്നും വലിയ തോന്നത്തില്ല പക്ഷേ ഇപ്പോൾ ആൾക്കൂട്ടമൊക്കെ കാണുമ്പം ഒരു സന്തോഷമാണ് തോന്നുന്നത് ഇവരൊക്കെ വീണ്ടും പഴയ ലൈഫിലോട്ട് എത്തിയല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷം നമ്മളിന്നും പഴയ ലൈഫിലോട്ട് എത്താറായിട്ടില്ല എനിവേ നമുക്ക് ഇതിലെ കൂടെ ഇങ്ങനെ നടന്ന് പോകാം കേട്ടോ സ്ട്രീറ്റ് വാക്കിംഗ് സ്ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം വാക്കിങ്ങേ ഉള്ളൂ പിന്നെ ഇടയ്ക്കൊക്കെ സൈക്കിളൊക്കെ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ വാക്കിംഗ് സ്ട്രീറ്റിലെ കൂടെ നടന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് പോയിട്ട് പള്ളിയിലും പോയി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം ഇതൊക്കെ 10 രൂപയുടെ സാധനം മേടിക്കാനുള്ള തിരക്കാണ് കേട്ടോ 10 രൂപയുടെ സാധനത്തിന് ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് പിന്നെ വെച്ചാൽ എന്താ പറയുക ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം ഇവിടെ കിട്ടും കേട്ടോ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഇല്ലണ ഞാൻ ഇതുള്ള വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് വന്നേ ഇതന്നെ മെഴുകുതിരി അല്ലേ ആ ഇതുണ്ടോ വലിയ മെഴുകുതിരിയൊക്കെ ഉണ്ട് കേട്ടോ ഇതോ വലിയ സൈസ് അല്ലേ ഇതൊക്കെ വില എത്ര എണ്ണ വില ഇതെല്ലാം എന്നാ വില ചുമ്മാ കേട്ടത് എനിക്ക് വേണ്ട ഞാൻ ജസ്റ്റ് കേട്ടത് 250 രൂപ ആ ഓക്കെ ഓക്കെ ഇവിടെ പുള്ളി ഇവിടെ പള്ളിയിൽ കത്തിക്കാനുള്ള മെഴുകുതിരികളുടെ ഒരു കടയാണ് കേട്ടോ മെഴുകുതിരിക്കായിട്ടുള്ളൊരു കട ഓക്കെ അണ്ണ താങ്ക് യു അപ്പോൾ മെഴുകുതിരി കടകൾ അങ്ങനെ ഒരുപാട് കടകളായിട്ടുള്ള വാക്കിംഗ് സ്ട്രീറ്റാണ് നമ്മുടെ വേളാങ്കണ്ണി വേളാങ്കണ്ണിയിൽ വന്നിട്ടുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി ആയിരിക്കും ഇനി വരാത്തവർക്ക് വേണമെങ്കിൽ വരാം കുഴപ്പമൊന്നുമില്ല ഇപ്പം മലയാളികൾ ഞാൻ ഇന്ന് 2-3 മലയാളികളെ കണ്ടു കേട്ടോ മലയാളികൾ ഇല്ലെന്ന് പറയാൻ പറ്റില്ല മലയാളികളുണ്ട് മലയാളികളില്ലാത്ത നാടുണ്ടോ യെസ് ഇനി നമ്മളിതാ ഇപ്പോൾ പള്ളിയുടെ അടുത്തെത്തി കേട്ടോ നടന്ന് നടന്ന് ഇന്ന് ഫുള്ള് ഒരു നടത്തം മാത്രമാണ് നമ്മുടെ വീഡിയോ ലൈവാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ബസലിക്ക ചർച്ചിൻ്റെ അടുത്തെത്തി കേട്ടോ ഇനി നമുക്ക് എന്ത് അറിയോ ഈ ചർച്ചിൻ്റെ അപ്പുറത്തോട്ട് പോയിട്ട് അവിടെ നേർച്ച നേർന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതുവഴിയൊന്ന് നമുക്ക് നടന്നു പോയിട്ട് ആ മുട്ടുകുത്തി പ്രാർത്ഥനയൊക്കെ കാണാം കേട്ടോ അത് ഞാൻ പകൽ വീഡിയോ ചെയ്തായിരുന്നു പക്ഷേ ഞാൻ രാത്രി വീഡിയോ ചെയ്തില്ല ഞാൻ നിങ്ങൾക്ക് രാത്രിത്തെ വിഷ്വലൊന്ന് കാണിച്ചുതരാം നമ്മളിപ്പോൾ ആ ചർച്ചിൻ്റെ ഫ്രണ്ടിലെത്തി ബസലിക്ക ചർച്ച് മെയിൻ ചർച്ചാണിത് ഇത് നമ്മൾ
ഇതിലേ കൂടെ നടന്ന് ഞാൻ പകൽ നടന്ന വഴികളിലെ കൂടെ ഒക്കെ തന്നെയാണ് ഞാൻ രാത്രി കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നമ്മൾ പല സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്തായിരുന്നു, ആൽത്തറയിലും ഒക്കെ സ്റ്റേ ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എവിടെ വേണമെങ്കിലും സ്റ്റേ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ റൂം എടുത്തു, വേറെ ഒന്നും കൊണ്ടല്ല, ഒരുപാട് പേര് സ്റ്റേ ചെയ്തെടുത്ത് റൂം എടുക്കാൻ നല്ലത്. വീണ്ടും നമ്മൾ ചർച്ചിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തെത്തി കേട്ടോ. ഇവിടെ ഞാൻ ഒരുപാട് പേരെടുത്ത് ചോദിച്ച് കുഴഞ്ഞു, അതായത് തമിഴിൽ ഈ മുട്ടുകുത്തുക എന്ന് തമിഴിൽ എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. കാരണം മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പള്ളിയുടെക്കുള്ള വഴി ഞാൻ ചോദിച്ചു, അപ്പോൾ എനിക്ക് മുട്ടുകുത്തുക എന്ന് തമിഴിൽ പറയാൻ അറിയത്തില്ല. എന്തായാലും നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇതാണ് സ്ഥലം, ഞാൻ പകൽ കാണിച്ചാണ്, പക്ഷേ നമ്മളൊന്നുകൂടെ രാത്രി കാണിക്കുകയാണ്. വേറെ ഒന്നും കൂടല്ലോ, അതിൻ്റെ രാത്രി ഭംഗിയും കൂടെ നിങ്ങൾ അറിയണമല്ലോ. ഇപ്പോൾ ഏകദേശം ലേറ്റായി, സമയം ഒരുപാട് വൈകി, നമുക്ക് എന്തായാലും അകത്തോടെ നടന്ന് പോവാം. ഇപ്പോൾ ഏകദേശം ഒരു 9:30 സമയമായി കേട്ടോ. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ നിന്ന് 1 കിലോമീറ്ററോളം ദൂരം പോയാലാണ് നമ്മൾ പള്ളിയിലെത്തുന്നത്. ഇപ്പം ആൾക്കാരൊക്കെ കുറവാണ് കേട്ടോ. എന്നുവെച്ചാൽ ഈ ഒരു മണ്ണ് കണ്ടോ, ഇതൊരു ബീച്ചിലെ മണ്ണാണ് കേട്ടോ. ഈ മണ്ണിൽ നിന്ന് ഇത്രയും ദൂരം നമ്മൾ നടന്ന് പോകണം, നടന്നല്ല മുട്ടുകുത്തി നടന്ന് പോകണം. അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല കേട്ടോ. നമ്മൾ നോർമലി നടന്നു പോയാൽ തന്നെ നല്ല ദൂരമുണ്ട്. അതാണ് ഇവിടുത്തെ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാരെന്നല്ല നേർച്ചയായിട്ട് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും മുട്ടുകുത്തി ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം, മാതാവ് നമുക്ക് നല്ലത് വരുത്തും എന്നാണ് വിശ്വാസം. അപ്പം ഞാൻ എന്തായാലും ഇതാ നടന്നു പോകണം. ഇപ്പം ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ട് ആൾക്കാരൊന്നും കാണിക്കാൻ പറ്റാത്തത്. ഒരു 7 മണി സമയത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെ ഒരുപാട് ആൾക്കാർ കാണും. ഇവിടെ കണ്ടോ, 1-2 പേരെയൊക്കെ കാണാം, അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. അപ്പം ഞാൻ അവരെ ഒരുപാട് വീഡിയോ എടുത്ത് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല അല്ലേ. നമ്മളിവിടെ അധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല. ഞാൻ പിന്നെ നിങ്ങൾക്കിതൊക്കെ കാണിക്കാൻ ഈ സമയത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു കൊറോണ സിറ്റുവേഷനിൽ, ഇതൊന്നും ഇപ്പോൾ ആർക്കും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. കാരണം ഇവിടെ നിന്ന് ഇപ്പോൾ ആരും ഇപ്പോൾ വരുന്നില്ലല്ലോ. ഇപ്പോൾ വരാൻ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരുപാട് പേര് ഇവിടെ വിശ്വാസികളും ഇതുവഴി വരുന്നവരും ഇവിടെ വരുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കാണാമല്ലോ. അതിനോട് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത്. അതായത് എനിക്ക് ഇവിടെ എനിക്ക് ഇങ്ങനത്തെ റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ എന്താ പറയുക, പ്രാർത്ഥനാലയങ്ങളിലൊന്നും വീഡിയോ എടുക്കുന്നത് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം അത് മോശമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളൂ. ഞാൻ പലപ്പോഴും വീഡിയോ എടുക്കാൻ മടിക്കുന്ന സ്ഥലമാണ്. എന്നാലും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതെല്ലാം ഞങ്ങൾക്ക് കാണിച്ചാൽ. ഇനി ഞാൻ കുറച്ചും കൂടെ നടന്നു കഴിഞ്ഞാൽ പള്ളി എത്തി. ഞാൻ ഏകദേശം 1 കിലോമീറ്ററോളം നടന്നിട്ട് നമ്മളെ പള്ളിയുടെ ഫ്രണ്ടിലെത്തി കേട്ടോ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് കറക്റ്റ് പറയുകയാണെങ്കിൽ 9:30 ആയി. 9:30 ആയപ്പോഴത്തേക്ക് ഇവിടെ പള്ളിയൊക്കെ ക്ലോസ് ചെയ്തു കേട്ടോ. ഞാൻ ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ നടന്ന് കണ്ട് വന്നപ്പോഴത്തേക്ക് ഇത്ര ആയി. ഇവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ കിടന്നുറങ്ങാം കേട്ടോ, യാതൊരു പ്രശ്നമില്ല. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്, എല്ലാവരും ഇവിടെ ഇരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു ഒക്കെ ആയിട്ട്. കാരണം പള്ളി അടച്ചു, അപ്പോൾ ഇനി പ്രാർത്ഥന രാത്രിയിൽ ഇവിടെ വെളിയിലൊക്കെ ഇരുന്ന ആൾക്കാർ പ്രാർത്ഥിക്കുന്നതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പള്ളി തന്നെയാണ്. എന്നിരുന്നാലും ബ്ലെസ്ഡ് ആർ യു അമംഗ് വുമൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാവരും മാതാവിനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതാണ് കേട്ടോ. ഞാൻ ഇന്നും പ്രാർത്ഥിക്കാന്നൊക്കെ വെച്ച് വന്നതാണ്, ബട്ട് ഇന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് വെളിയിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് പോവാം. അപ്പോൾ നമ്മൾ പള്ളിയിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് പോവാണ്, വെളിയിൽ നിന്ന് തന്നെ പ്രാർത്ഥിച്ചുള്ളൂ. അപ്പം ഈ വഴിയാണ് ഇനി നടന്ന് പോകേണ്ടത് കേട്ടോ. ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. പകൽ ഈ വെയിലുള്ള സമയത്തും ഇതുപോലെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. 1 കിലോമീറ്ററൊക്കെ മുട്ടുകുത്തി നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അപ്പം എന്തായാലും നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, നൈറ്റ് ലൈഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് നൈറ്റ്.